ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. നമ്മളെല്ലാവരും തികച്ചും വ്യത്യസ്തമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരാണ് അല്ലേ? അപ്പം നമുക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ട് ഉള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക, ഭയങ്കര ന്യൂട്രീഷ്യസ് ആണ്. അതുപോലെ തന്നെ എന്താണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ തലേന്ന് തന്നെ ഇതുപോലെ ഒരു 4 ആൽമണ്ടും ഒരു ചെറിയ ഒരു 10-15 അല്ലെങ്കിൽ 20 ഓളം നമ്മുടെ റൈസിൻസ് ഉണക്കമുന്തിരിയും വെള്ളത്തിൽ തലേന്ന് കുതിർക്കാൻ വേണ്ടി ഇട്ട് വെച്ചു. അത് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഏകദേശം നന്നായിട്ട് കുതിർന്നു വന്നു. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണമെന്ന് വെച്ചാൽ, ഈ വെള്ളം ഒന്ന് ആദ്യം നമുക്ക് അതിനകത്തുനിന്ന് മാറ്റാം. ആ സമയത്ത് പാലടുപ്പത്ത് വയ്ക്കാം. 200 ml പാലാണ്. ഒരു 4 കാഷ്യൂനട്ട് നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് വേണ്ട അടുത്ത ഒരു നട്ട്സ്. അപ്പം നട്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 വാൾനട്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ, അപ്പോൾ നമുക്ക് ഉണക്കമുന്തിരി, ആൽമണ്ട് തലേന്നുള്ളത്, പിന്നെ രാവിലെ നമുക്ക് വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴത്തേക്കിനും മതി ഈ പറയുന്ന കാഷ്യൂനട്ടും വാൾനട്സും, പിന്നെ ഒരു സ്പൂൺ ഫുള്ളായിട്ട് നമ്മുടെ പൈന്, സൂര്യകാന്തിയുടെ സീഡ്, അതുപോലെ തന്നെ പംകിൻ, മത്തങ്ങ സീഡ്, പിന്നെ അതുപോലെ അതിനകത്ത് എള്ള്, ചെറിയ എള്ളുണ്ട്. അപ്പോൾ എള്ള് വെള്ള എള്ളാണ്. അപ്പോൾ ഇത്രയുമായിട്ടുള്ള ഒരു സ്പൂണ്. അതിനുശേഷം ഒരു 2 ഈന്തപ്പഴം. 2 ഈന്തപ്പഴം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അതിനകത്തോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ കുറച്ചും കൂടെ പംകിൻ സീഡ് എക്സ്ട്രാ സെപ്പറേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് പക്ഷേ കാണിക്കാൻ വിട്ടുപോയി. അതിനുശേഷം നമുക്ക് മുസ്ലി ആഡ് ചെയ്യാം. മുസ്ലി 30% സൂക്കർ, അതായത് പഞ്ചസാര കുറവായിട്ടുള്ള സൂക്കറാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മറ്റുള്ള ഒന്നുമില്ല, മുസ്ലി മാത്രമാണ്. അപ്പോൾ അതൊരു 4 ടേബിൾ സ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഓരോരുത്തരുടെയും ആവശ്യം, എനിക്കിതൊന്നും 4 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ആ നട്ട്സിൻ്റെ ഒരു നമ്മുടെ കൈ ഫുൾ കൈ വരുന്ന നട്ട്സും ഉണ്ട്. അപ്പോൾ അത്രയും ആകുമ്പോഴത്തേനും തന്നെ നമ്മുടെ ഒരു ദിവസത്തെ റിക്വയർമെൻറ്റ്സ് ഓൾറെഡി ക്ലിയർ ആണ്. അപ്പം അത് മതി നമുക്ക് ഒരു ഉച്ച വരെ നന്നായിട്ട് നമുക്ക് വിശക്കാതിരിക്കാനുള്ള ഒരു നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റി അതിനകത്ത് എല്ലാ തരത്തിലും ന്യൂട്രീഷ്യസിലും ഉണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ആ പാലിൻ്റെ കറക്റ്റ് ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 16 mg വരെയൊക്കെ നമുക്ക് കോഫി പൗഡർ ഒരു ദിവസം അലൗഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഫി പൗഡർ ആവശ്യത്തിനിടുക. പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്യാം. എനിക്ക് ഹൈപ്പോ ഗ്ലൈസീമിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പഞ്ചസാര ഇനി തൊട്ട് ആഡ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് മാത്രം ഞാനൊരു ടീസ്പൂണാണ് കുഞ്ഞു സ്പൂണിലാണ് പഞ്ചസാര ആഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പാൽ നന്നായിട്ട് തിളച്ചു. കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്, കാരണം പാൽ നന്നായിട്ട് കുക്ക്ഡ് ആയിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാൽ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഈ ഒരു നട്ട്സ് ആൻഡ് മുസ്ലി എന്ന് പറയുന്ന ഈ ഒരു മിശ്രിതത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നിട്ട് ഒരു 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊന്ന് അതിനകത്ത് ജോയിൻ ആവും. അപ്പോൾ ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾക്കത് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രാവിലെയുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ മിനറൽസും ന്യൂട്രീഷൻസ് എല്ലാം അതിനകത്തു നിന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെയും. ബൈ ബൈ, ടേക്ക് കെയർ.